വീണ്ടും വയനാട് ദുരന്ത മേഖലയിലേക്ക് പോകുന്നു. അവിടുത്തെ തെരച്ചിൽ സംബന്ധിച്ചുള്ള വിവരങ്ങളിലേക്ക് പോവുകയാണ്. വിജിൻ ചേരുന്നുണ്ട്. വിജിൻ, തെരച്ചിൽ സംബന്ധിച്ച വിവരങ്ങളാണ് നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്നുണ്ട്. മാത്രമല്ല കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തെരച്ചിൽ ഊർജിതപ്പെടുത്താനുള്ള നടപടികളിലേക്കും കടന്നിട്ടുണ്ട്. എത്രത്തോളം പ്രതീക്ഷയാണ് ഇന്നത്തെ ഈ തെരച്ചിലിൽ ഉള്ളത്? അതിനൊപ്പം തന്നെ ഇന്ന് 6ാം ദിനമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ മേഖലകളിൽ വ്യാപിപ്പിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലാണല്ലോ ഉദ്ദേശിക്കുന്നത്. പ്രിയ, തീർച്ചയായും നമ്മൾ നേരത്തെ നിന്ന ഭാഗത്ത് തന്നെയാണ് ഈ മുണ്ടക്കയുടെ ഈ മലവെള്ളവും ഒപ്പം തന്നെ ചളിയും പാറകളും ഒക്കെ നിറഞ്ഞു നിന്ന ഈ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ കൂടുതലായി പരിശോധന നടത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നത് ഈ മണ്ണുമാന്തിരി യന്ത്രങ്ങൾക്ക് ഹിറ്റാച്ചിക്കൊന്നും കൂടുതൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ്. പക്ഷേ അവർ ചളി മാറ്റി കുറച്ചുകൂടി മുന്നോട്ടെത്തിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളിൽ കാണാം, നേരത്തെ കരയിലായിരുന്നു ആ ഹിറ്റാച്ചി ഉണ്ടായിരുന്നത്. ചളി ഓരോ ഭാഗത്തേക്ക് മാറ്റി കുറച്ചുകൂടി മുമ്പോട്ട് മുമ്പോട്ട് ഹിറ്റാച്ചി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത പ്രദേശത്തും അത്തരത്തിൽ ഹിറ്റാച്ചി ഇങ്ങനെ ചളിയും പാറയും മാറ്റി മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ പ്രദേശത്ത് നേരത്തെ തെരച്ചിൽ നടന്നില്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. തൊട്ടടുത്ത ഭാഗത്തും ഇപ്പോൾ ആ മുണ്ടക്കൈയുടെ അറ്റത്തുനിന്ന് ആ ഭാഗത്തു നിന്നുള്ള തെരച്ചിലും ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണമായും ഈ മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടലുണ്ടായി ഇങ്ങോട്ട് ഈ പാറകളൊക്കെ ഒലിച്ചു വന്ന ഭാഗം പൂർണ്ണമായും കേന്ദ്രീകരിച്ചുള്ള ഒരു സജീവമായ തെരച്ചിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതുവിധേനയും ബാക്കിയുള്ളവർ മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുക എന്ന നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾ തന്നെ നടക്കുന്നുവെന്ന് ഈ ഘട്ടത്തിൽ പറയാം. അതിനുള്ള ഉദ്യോഗസ്ഥരെ ഒപ്പം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയും മറ്റ് രക്ഷാപ്രവർത്തകരെയും ഒക്കെ ഇവിടത്തേക്ക് എത്തിച്ചിരിക്കുന്നു. സഹായത്തിന് സൈന്യത്തിൻ്റെ സഹായം ഒക്കെ ഇപ്പോൾ ലഭ്യമാണ്. അവർ ഉൾപ്പെടെ നിലവിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യ നമ്മളൊക്കെ ഇവിടെ എത്തിപ്പെട്ടപ്പോൾ ഞാനും നമ്മുടെ ക്യാമറമാൻ സജുവും ഡ്രൈവർ അനന്തവും ഒക്കെ നടന്നു വരുമ്പോഴാണ് ഇങ്ങനെയൊരു പ്രദേശമുണ്ട്, ഇവിടെ കൂടുതൽ ആളുകൾ പെട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന സാജൻ സൈമൺ നമ്മളോട് പറയുന്നതും നമ്മളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നതും. അങ്ങനെയാണ് നമ്മളിവിടെ വന്ന് എത്തിപ്പെടുന്നത്. അതിനുശേഷം അവർ തന്നെ നമ്മളോട് സംസാരിക്കുകയും കൂടുതൽ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടെത്തുകയും കൂടുതൽ തെരച്ചിലേക്ക് ഒക്കെ കടക്കുകയും ചെയ്യുകയായിരുന്നു. ഇപ്പോൾ അതിനുശേഷമാണ് ഇങ്ങോട്ട് ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ എത്തുകയും പിന്നീട് പട്ടാള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ എത്തുകയൊക്കെ ചെയ്ത് ഏകദേശം 100 വരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഇവിടെ തിരച്ചിൽ നടത്തുന്നത്. തിരുവനന്തപുരം യൂണിറ്റിലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് ഇവരെല്ലാം. ഇവരാണിപ്പോൾ തിരച്ചിലിന് ഈ ഭാഗത്ത് നേതൃത്വം നൽകുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ് ഈ കുട്ടികളുടെ പുസ്തകങ്ങളും അതുപോലെ തന്നെ ആഭരണങ്ങളും മറ്റ് വീട്ടുപകരണങ്ങളും ഒക്കെ ഇവിടുന്ന് കണ്ടെടുത്ത സാഹചര്യത്തിൽ അവരെ അതിനടിയിൽ അവർ ആരെങ്കിലും പെട്ടിട്ടുണ്ടാകാം എന്ന നിഗമനത്തിനാണുള്ളത്. ഇപ്പോൾ പരിശോധന നടത്തുന്ന ഭാഗത്തു നിന്ന് ഏകദേശം ഒരു 50 ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ നമ്മൾ നേരത്തെ നിന്ന ദുർഗന്ധം വമിക്കുന്ന ആ ഭാഗത്തേക്ക് എത്താൻ കഴിയൂ. നമ്മൾ ആ ഭാഗത്ത് നിന്നപ്പോഴാണ് ദുർഗന്ധം ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്ത ആ ഘട്ടത്തിൽ അങ്ങോട്ട് ഹിറ്റാച്ചി എത്തിക്കാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നെങ്കിലും പക്ഷേ അത് വിഫലമായി. കാരണം വലിയ ചളിയാണ്, ഹിറ്റാച്ചിയുടെ ഈ ടയറുകൾക്കൊന്നും അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയില്ല. കാരണം അത് ചളിയിൽ മുങ്ങിപ്പോകും. അതിനിടയിൽ വലിയ പാറക്കെട്ടുകളുണ്ട്, അതിലൊക്കെ തട്ടിത്തടഞ്ഞ് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അതുകൊണ്ട് ഓരോ ഭാഗത്തു നിന്നും മണ്ണ് നീക്കി നീക്കി മുമ്പോട്ട് പോവുക എന്നതാണ് ഇപ്പോൾ ഇവർ സ്വീകരിച്ചിരിക്കുന്ന മാർഗം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു പക്ഷേ കാണാൻ സാധിക്കുന്നത് സജു ക്യാമറമാൻ അത് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ മുകളിൽ ഇപ്പോൾ കാണുന്ന അത്രയും വലിയ മലയുടെ ഒരു ഭാഗമാണ് പൂർണ്ണമായും ഒലിച്ച് പാറക്കെട്ടുകളും ഒക്കെയായി, ചെറുതും വലുതുമായ വലിയ പാറകളും ഒക്കെയായി ഇങ്ങോട്ടേക്ക് പതിച്ചത് എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അത്രയും ഭീകരമായ മണ്ണും പാറയും ഒക്കെയാണ് ഇങ്ങോട്ട് ഒഴുകി വന്നത്. അതിൻ്റെ ആഘാതത്തിൽ ഈ വലിയ വെള്ളമൊക്കെ ഒഴുകിയാണ് പുതിയൊരു പുഴ, ഒരു കടലോളം വരുന്ന ഒരു പുഴ ഇവിടെ രൂപപ്പെട്ടത് എന്ന് പറയാൻ കഴിയും. ഒരു ചെറിയ പുഴയായിരുന്നു ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. അതാണ് 35 അകലത്തിലേക്ക് ഇങ്ങനെ വലിയ തരത്തിലുള്ള ഒരു ദൂരത്തിലേക്ക് ഒക്കെ ഒഴുകിപ്പോയത്. അവിടെ നിന്നൊക്കെയാണ് മൃതദേഹം ചാലിയാറിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ലഭിച്ചത്. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ഉദ്യോഗസ്ഥരോട് എന്തെങ്കിലും ഈ ഇവിടെ പരിശോധനയുടെ മറ്റ് കാര്യങ്ങൾ കൂടി ചോദിക്കാം. സാറിപ്പോൾ ഇവിടെ ഈ ഹിറ്റാച്ചി മുമ്പോട്ട് പോകാനുള്ള പ്രശ്നമുണ്ട്, ചളിയൊക്കെ മാറ്റി മുമ്പോട്ട് പോകാനുള്ള ശ്രമമാണോ നടത്തുന്നത്? അതെ, ഫ്രണ്ടോട്ട് പോയി നോക്കാനുള്ള ശ്രമമാണ്. കാരണം ഒരുപാട് ഏരിയയിൽ ഇനിയും എത്തിപ്പെടാനുണ്ട്. കാരണം ഈ ചെളി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് ഇറങ്ങാനും പറ്റില്ല. അവരുടെ സുരക്ഷയും നമ്മളുടെ കയ്യിലാണ്. അപ്പം ആർക്കും വേറെ ബുദ്ധിമുട്ടില്ലാതെ ഫ്രണ്ടിലോട്ട് ഇറങ്ങി ബാക്കിയുള്ള കാര്യങ്ങളും സെർച്ച് ചെയ്യാനാണ്. കാരണം ചെളി ഒന്നോ രണ്ടോ ആൾക്കൊക്കെ ചെളി കിടപ്പുണ്ട്. അപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ, പിന്നെ പാറക്കല്ലുകളുണ്ട്, എല്ലാം മാറ്റിയതിനു ശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫ്രണ്ടിലോട്ട് കയറാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ ആ ദുർഗന്ധം ഉണ്ടായ ഭാഗം എന്ന് പറയുന്നത് കുറച്ച് ദൂരം ബാക്കിലാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണുന്ന അങ്ങോട്ടാണ്, അങ്ങോട്ട് എത്തിപ്പെടുക എന്നുള്ളതല്ലേ ഇനിയുള്ള മാക്സിമം അവിടെ എത്തുക എന്നുള്ളതാണ്. കാരണം രണ്ട് സ്പോട്ടിലായിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ അത് അവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഏതായാലും വലിയ പ്രയാസകരമായ ഒരു ദൗത്യം തന്നെയാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത്. ദുഷ്കരമായ ഒരു പ്രവർത്തനം തന്നെ ഏറ്റെടുത്ത് നടപ്പിലാക്കിയാൽ മാത്രമേ നമ്മൾ നേരത്തെ കണ്ട ആ ദുർഗന്ധം ഭവിക്കുന്ന ഭാഗത്തേക്കൊക്കെ എത്താൻ കഴിയൂ. ഇവരൊക്കെ നിരന്നു നിന്ന് അതിനുള്ള ശ്രമത്തിലാണ്. ജെ സി ബി ഓപ്പറേറ്റർമാരുടെ സുരക്ഷ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള അവരുടെ സുരക്ഷയും കൂടി ഒക്കെ നോക്കിയാണ് ഇപ്പോൾ അവർ തിരച്ചിലുകൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹിറ്റാച്ചി മുന്നോട്ട് പോകാൻ നോക്കുന്നത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന നേരത്തെ ദുർഗന്ധം വമിച്ച ഭാഗത്ത് നിന്ന് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വടികൊണ്ട് കുത്തി പരിശോധന തുടരുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്താണ് ദുർഗന്ധം ഉണ്ടായിരുന്നത്. അവിടെയാണ് മൃതദേഹങ്ങൾ ഉണ്ടാകാൻ ഏറ്റവും സാധ്യതയുള്ളത്. നേരത്തെ നമ്മൾ സംസാരിച്ച ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ തന്നെ വ്യക്തമാക്കിയ കാര്യമെന്ന് പറയുന്നത് അവിടെ രണ്ട് സ്പോട്ടുകളിലാണ് ദുർഗന്ധം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ കൈകൊണ്ടും അതുപോലെ തന്നെ വടിയൊക്കെ കുത്തിയുള്ള പരിശോധനയൊക്കെ നടത്തുന്നത്. പക്ഷേ ജെ സി ബിക്ക് ഇറ്റാച്ചിക്ക് അങ്ങോട്ടെത്തണമെങ്കിൽ ഈ ചളി ഇവിടെ നിന്ന് നീക്കി മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ. അതിനുള്ള ശ്രമം ഇവർ തുടരുകയും ചെയ്യുകയാണ്. എന്തായാലും അതിനൊപ്പം തന്നെ മനുഷ്യസഹജമായി ഏതെങ്കിലും രീതിയിൽ ഈ മൃതദേഹങ്ങളോ ശരീരാവശിഷ്ടങ്ങളോ കണ്ടെത്താൻ കഴിയുമോ എന്ന ശ്രമവും ഒരു ഭാഗത്ത് നടത്തുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുന്നത്. ഇതിന് തൊട്ടപ്പുറത്തായി മറ്റൊരു ഭാഗത്ത് ആയി മറ്റ് വലിയ ഇറ്റാച്ചികൾ നമുക്ക് കാണാൻ കഴിയും. അവിടെയും പരിശോധന നടത്തുകയാണ്. മറ്റൊരു ഭാഗത്ത് ഈ പട്ടാള ഉദ്യോഗസ്ഥർ അതൊപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒക്കെ വന്നിരിക്കുന്നു. ആ മല നിലവിൽ അപ്പുറത്ത് കാണുന്ന ആ മലയിലേക്ക് വെള്ളമടിച്ച് തട്ടിത്തെറിച്ചാണ് ഇപ്പുറത്തെ ഭാഗത്തേക്ക് വന്നത്. അവിടെ ഒരു തേയില തോട്ടമായിരുന്നു. അതിൻ്റെ വേരുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് അവിടെ നിന്ന് മണ്ണ് അധികം നശിക്കാതെ ആ മല അങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെയല്ലായിരുന്നെങ്കിൽ അവിടെ നിന്നും മണ്ണ് പൂർണ്ണമായും ഒലിച്ച് തെറിച്ച് പോയേനെ. കാരണം ആ വേരുകൾ ഒക്കെ ഉള്ളത് കൊണ്ട് മണ്ണ് ശക്തിയായി പിടിച്ചു നിൽക്കുകയായിരുന്നു. ഈ വലിയ മലവെള്ളം വന്ന സാഹചര്യത്തിലും വലിയ പാറക്കെട്ടുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്തിയ സാഹചര്യത്തിലും ആ മണ്ണ് അങ്ങനെ ശക്തമായി ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിന് മുകളിൽ ഒക്കെ ഇപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് ആളുകളുണ്ടോ എന്ന പരിശോധനയാണ് ഈ സെർച്ചിങ് ഉദ്യോഗസ്ഥരൊക്കെ നടത്തുന്നത്. സുരക്ഷാ സേന ഉൾപ്പെടെയുള്ളവർ ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. മറ്റ് പ്രദേശങ്ങളിൽ എൻ ഡി ആർ എഫ് ടീമുണ്ട്. അങ്ങനെ കേരളത്തിലെ ഈ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും ഒപ്പം തന്നെ സേനാ വിഭാഗങ്ങളും ഒപ്പം മിലിറ്ററിയുടെ സഹായത്തോടെ ഉള്ള തിരച്ചിൽ മറുഭാഗത്ത് നടക്കുന്നു. സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധനകൾ ഏതെങ്കിലും ഈ കാട്ടിലോ കോളനി ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ, അങ്ങനെ നാട്ടുകാരുടെ കൂടി സഹായത്തോടെ അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ളൊരു സാധ്യതകൾ പരിശോധിച്ചുകൊണ്ടുള്ള നീക്കം മറുഭാഗത്ത് നടത്തുന്നു. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഒരു മണ്ണിൽ നിന്ന് എന്തോ ഒരു സംശയത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ മണ്ണ് ആ മാന്തിയെടുത്ത ചളി കരയിലേക്ക് ഇടുന്ന ദൃശ്യങ്ങളാണ്. ഏതോ തരത്തിലുള്ളൊരു സംശയം, ആരുടെയെങ്കിലും മൃതദേഹമോ ശരീര ഭാഗങ്ങളോ ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നോക്കിയത്. അവിടെ ആ പരിസരത്ത് അതിലൊന്നും ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ അത് ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ്. ഇങ്ങനെ വലിയ തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് പ്രിയ നമുക്കൊന്ന് കാണാൻ കഴിയുന്നത്. ഏതെങ്കിലും ഒരു സാധ്യതയിൽ ഒരു മനുഷ്യൻ്റെയോ ഒരു ജീവിയുടെയോ ഏതെങ്കിലും ശരീരാവശിഷ്ടങ്ങൾ ലഭ്യമാകുമെങ്കിൽ അത് കണ്ടെത്താനുള്ള തീവ്രമായിട്ടുള്ള നീക്കം. ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ആ ചളിയിൽ കാല് താണ് കിടക്കുകയാണ്. അത്തരത്തിൽ ആഴങ്ങളോളം ചളി നിറഞ്ഞിരിക്കുകയാണ് വലിയ തരത്തിൽ. അതിൻ്റെ ആ ഉള്ളിൽ പാറകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നു. അങ്ങനെ ഈ ദുരന്തഭൂമിയിലെ കാഴ്ച ഒരു വലിയ ദുഃഖകരമായ കാഴ്ച തന്നെയാണ്. നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഓരോന്നും കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ സേനാ വിഭാഗങ്ങൾ, ഫയർഫോഴ്സും മറ്റ് സേനാ വിഭാഗങ്ങളും ഒക്കെ നടത്തുന്ന ജീവൻ പണയം വെച്ചുള്ള രക്ഷാപ്രവർത്തനം, പരിശോധന, ദൗത്യം ഒക്കെ നടത്തുന്ന എങ്ങനെയെന്ന് ജനങ്ങളെ കാട്ടിക്കൊടുക്കുന്ന ദൃശ്യങ്ങൾ കൂടി ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ തവണ ആമീഴഞ്ചാൻ തോടിൽ ജോയി അകപ്പെട്ടപ്പോൾ തന്നെ മനസ്സിലായതാണ്. അത്തരം മാലിന്യമുള്ള ഒരു വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങി പരിശോധന നടത്തുന്നത്. അങ്ങനെ നമ്മുടെ സേനാ വിഭാഗങ്ങൾ ഈ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കായി ഏത് രീതിയിലാണ് അവരുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടായാൽ അവർ ഏത് രീതിയിലുള്ള രക്ഷാ ദൗത്യമാണ് ഏറ്റെടുക്കുന്നത് എന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഓരോ നിമിഷവും ഇവിടെ നിന്ന് വ്യക്തമാകുന്നത്. സേനാ വിഭാഗങ്ങൾ മാത്രമല്ല മറ്റ് സന്നദ്ധ സംഘടനകളുടെ നിന്നുമുള്ള ദൃശ്യങ്ങൾ കാണുന്നു. തത്സമയം ആ ഭാഗത്താണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, തിരുവനന്തപുരത്ത് നിന്നുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. മണ്ണിനടിയിൽ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ അവിടെ പരിശോധന നടത്തുന്നത്. അത് ദുർഗന്ധം വ്യാപകമായി ആ മേഖലയിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവിടെ ഇപ്പോൾ തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കുറച്ച് മണിക്കൂറുകളായിട്ട് ആ ഭാഗത്ത് ഉദ്യോഗസ്ഥർ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ചെളി ഉള്ളതിനാൽ കൂടുതൽ ആഴത്തിൽ ഇത്
അവിടേക്ക് ഇറങ്ങി പരിശോധിക്കാൻ സാധിക്കാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. മണ്ണുമാന്തി യന്ത്രത്തിന് അവിടേക്ക് കടക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെറിയ രീതിയിൽ പരിഹാര മാർഗങ്ങൾ കണ്ടുകൊണ്ട് മുൻപോട്ട് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.